വൈ ബ്ലോക്ക് ചെയ്യരുത്, ഇവിടെ പാർക്ക് ചെയ്യരുത്, അതെങ്ങനെ അറബിയിൽ പറയാം? ഓക്കെ, അതൊരു സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്കോ ഗോഡൌണിലേക്കോ പോകുന്ന വഴി ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പാർക്ക് ചെയ്യും. അതിന് പറയേണ്ടത് ലാ സദ് തരിയേക്കുന്ന, ലാ സദ് തരിയേക്ക്, സദ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിയാണ്. ലാ സദ് തരിയേക്ക് അല്ലെ മാ സദ് തരിയേക്ക് എന്ന് പറയാം. ടു സദ് എന്നാണ് പറയാം, പക്ഷെ അത് പറയുമ്പോൾ സദ് എന്നേ കേൾക്കുള്ളൂ, ലാ സദ് തരിയേക്ക്. അപ്പോൾ ഇങ്ങനെ പറയാം, ഗോഡൌണിൻ്റെ മുമ്പിൽ വഴി ബ്ലോക്ക് ചെയ്ത് പാർക്ക് ചെയ്തെന്നൊക്കെ പറയുകയാണെങ്കിൽ ലാ സദ് തരിയേക്ക്, ലാ തുവഖിഫ് സയ്യാറ അമാമൽ മുസ്തൗദ. ഗോഡൌണിൻ്റെ അതല്ലേ നിങ്ങൾ ചോദിച്ചത്, എന്താണ് ഗോഡൌണിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ലാ തുവഖിഫ് സയ്യാറ അമാമൽ മുസ്തൗദ എന്ന് പറയും. മുസ്തൗദ എന്ന് തന്നെ ഗോഡൌൺ, ഗോഡൌൺ എന്താ പറയാ, മുസ്തൗദ എന്ന് പറയും. ഇതിൽ പിന്നെ യഥാർത്ഥത്തിൽ നമ്മളൊരു മാന്യനായ ഒരു വ്യക്തിയോടൊക്കെയാണ് പറയുന്നതെങ്കിൽ മാലേഷ് കൂടി ചേർത്ത് പറയലായിരിക്കും നല്ലത്. മാലേഷ്യ അമ്മിലാത്തുവഹിന ലസദ് തരീഖ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരാൾ ഓഫീസിൻ്റെ മുന്നിൽ, ഓഫീസിൻ്റെ മക്തബ് എന്ന് പറയും. അപ്പൊ അമാമൽ മക്തബ് എന്താണ് പറയാം, അമാമൽ ലാത്തുവഖിഫ് സയ്യാറ അമാമൽ മക്തബ്. ഷോപ്പാണെങ്കിൽ അമാമൽ മഹൽ. ഇപ്പോൾ വീട്, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരാൾ റോട്ടിൽ തന്നെ വീടിൻ്റെ ഗേറ്റിൽ പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. യാ ഹബീബി ലാത്തുവഖിഫ് സയ്യാറ അമാമൽ ബെയ്ത്ത്. ബെയ്ത്ത് എന്താണ്, വീട്. ഓക്കെ, അപ്പോൾ അമാമൽ ബെയ്ത്ത്, അമാമൽ ബവ്വാബ, ഇങ്ങനെയൊക്കെ അമാമ് എന്ന് ചേർത്ത് ഗിദ്ദാമെന്നും പറയും. ഗിദ്ദാം എന്ന് പറഞ്ഞാലും ഈ അർത്ഥം തന്നെയാണ്, പക്ഷെ അമാമാണ് സാധാരണ അവിടെ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താണ്, വഴി ബ്ലോക്ക് ചെയ്യരുത് എന്ന്. ഇപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരാൾ വണ്ടി ബ്ലോക്ക് ചെയ്ത് പോയിരുന്നു, അയാൾ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അയാളോട് എനിക്ക് പറയണം, ഹബീബി നിങ്ങൾ ഈ വഴി ബ്ലോക്ക് ചെയ്തല്ലോ, സദ്ദത്തെ തരീഖ്, സദ്ദത്തെ തരീഖ്, നീ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാം. മലേഷ് എന്ന് പറഞ്ഞപ്പോൾ വണ്ടി നമുക്ക് എടുക്കാം, നമ്മളാണ് അങ്ങനെ നമ്മുടെ അടുത്ത് നിന്നാണ് സംഭവിച്ചതെങ്കിൽ. ഓക്കെ, അപ്പം മുസദ്ദത് എന്നാൽ ബ്ലോക്ക് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ഒരു ഉദ്ദേശം. വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ഓക്കെയാണോ? അപ്പോൾ ഇത്തരം നല്ല നല്ല അറിവുകൾ പങ്കുവെക്കുന്നതിന് അറബിക് യൂണി എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഫ്രീ വെബിനാറിൽ മറക്കാതെ പങ്കുചേരൂ. മസ്സലാമ.